നമസ്കാരം ദേശീയ പ്രസ്ഥാനത്തിന്റെ അലയോലികൾ നാട്ടിൻ പുറങ്ങളിലേക്ക് എത്തിക്കാനും സത്യാഗ്രഹത്തിന്റെ ശക്തി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും വൈക്കം സമരം ഇന്ന് കേരളം ഐതിഹാസികമായ വൈക്കം നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ചരിത്രത്തിന്റെ ചില കാവ്യനീതികള് ചർച്ചയാവുകയാണ് ക്ഷേത്രപ്രവേശനത്തിനും വഴി നടക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന് ചോരയുടെ ചരിത്രമാണുള്ളത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബാലരാമവർമ്മ തിരുവിതാംകൂർ രാജാവായിരിക്കെ ഏകദേശം ഇരുന്നൂറോളം വരുന്ന ഈഴവ യുവാക്കൾ വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ തീയതി നിശ്ചയിച്ചു ക്ഷേത്രാധികാരികൾ ഈ വിവരം രാജാവിനെ അറിയിച്ചു വേണ്ടത് ചെയ്യാമെന്ന് രാജാവ് അവർക്ക് ഉറപ്പ് നൽകി ക്ഷേത്രപ്രവേശനം പ്രവേശനം നടത്താൻ നിശ്ചയിച്ചിരുന്ന ദിവസം അതായത് ആയിരത്തി എണ്ണൂറ്റി ആറിൽ രാജാവിന്റെ കുതിരപ്പടയാളികൾ ക്ഷേത്രത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്ന യുവാക്കളെ തലങ്ങും വിലങ്ങും വെട്ടിക്കൊന്നു എന്നാണ് പറയുന്നത് ജടങ്ങൾ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയ്ക്ക് സമീപത്തുള്ള ഒരു കുളത്തിൽ കുഴിച്ചിട്ടു ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായി കണക്കാക്കപ്പെട്ട അന്നത്തെ ദളവിയുമായി ബന്ധപ്പെടുത്തി ആ കുളം നിന്ന സ്ഥലത്തെ അന്ന് മുതൽ ദളവാക്കുളം എന്ന് വിളിച്ചു വന്നു ആ സ്ഥലത്താണ് ഇപ്പോൾ വൈക്കത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് നിലകൊള്ളുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ സംഭവത്തിന് പൂർണ്ണമായും ചരിത്രത്തിന്റെ പിന്തുണ ഇല്ല പക്ഷെ ജാതിക്കൊലകളുടെ നീണ്ട ചരിത്രം കേരളത്തിന് പറയുന്നുണ്ട് എന്നത് വാസ്തവമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ തിരുവിതാംകൂറിലെ എല്ലാ പൊതുനിരത്തുകളും സവർണ അവർണ ഭേദമന്യേ ആർക്കും ഉപയോഗിക്കാമെന്ന ഉത്തരവ് തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു എന്നാൽ ഇത് ഹൈക്കോടതിയുടെ മുൻപാകെ പരിഗണനയ്ക്ക് വന്നപ്പോൾ കോടതി വഴികളെ രാജവീഥികളെന്നും ഗ്രാമവീഥികളെന്നും രണ്ടായി തിരിച്ചു സർക്കാരിന്റെ ഈ ഉത്തരവ് രാജവീഥികളെ മാത്രം ബാധിക്കുന്നതാണ് എന്ന് വിധിച്ചു വൈക്കിംഗ് ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴികൾ ഗ്രാമവീഥികളാണ് എന്നും കോടതി തീരുമാനിച്ചു അതുകൊണ്ടാണ് യാത്രാനുമതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങി അറുപത്തഞ്ച് വർഷത്തിന് ശേഷവും ആ വഴികൾ അവർണർക്ക് അപ്രാപ്യമായത് മാത്രവുമല്ല ആ വീഥികളിൽ ഒരു കൂട്ടം പോലീസുകാരെ കാവലിനെ നിർത്തിയിരുന്നു ജാത് ചോദിച്ചിട്ടാണ് റോഡിലൂടെ നടക്കാൻ അനുവദിക്കുക അവർണർ ആരെങ്കിലും റോഡിൽ കയറിയാൽ പോലീസ് അടിച്ചോടിക്കുന്ന സ്ഥിതി ഏറ്റവും ലജ്ജാകരം വഴിയിൽ പലയിടത്തും അവർണർക്കുള്ള നടപ്പ് നിരോധനം രേഖപ്പെടുത്തിയ ഫലകങ്ങൾ സ്ഥാപിച്ചിരുന്നു എന്നതാണ് അഹിന്ദുക്കളായ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ വിലക്ക് ബാധകമായിരുന്നില്ല ക്ഷേത്രത്തെ തീണ്ടാതെ നടക്കാനായി അവർണ യാത്രക്കാർക്കായി രണ്ടു മൂന്ന് മൈൽ ദൈർഘ്യം കൂടുതലുള്ള വഴിയെ ചുറ്റി വളഞ്ഞ് യാത്ര ചെയ്യേണ്ടി വന്നു കാളവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്ന പുലയ സമുദായ നേതാവ് അയ്യങ്കാളി വണ്ടിയിൽ നിന്നിറങ്ങി വളഞ്ഞ വഴിയെ നടന്നുപോകാൻ നിർബന്ധിതനായി മറ്റൊരിക്കൽ ശ്രീനാരായണ ഗുരു യാത്ര ചെയ്തിരുന്ന റിക്ഷ വൈക്കൻ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് തടഞ്ഞു തിരിച്ചുവിട്ടു ഇതിനെതിരെ പരാതി പറഞ്ഞ മടുത്തതോടുകൂടി ടി കെ മാധവന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സമ്മതത്തോടു സത്യാഗ്രഹം തുടങ്ങുന്നത് ഭ്രാന്താലയ സമാനമായ ഐതാചരണത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാർ ആയിരുന്നു തുരുത്തി മനക്കാരുടെ മനസ്ഥിതി വൈക്കത്തെ ഏറ്റവും പ്രബലമായ നാടുവാഴി കുടുംബമായിരുന്നു ഇവർ മനയുടെ നൂറ് കോൽ അകലെ മാറി നിന്ന് പത്ത് നിമിഷം നോക്കാൻ താഴ്ന്ന ജാതിക്കാർ ഭയപ്പെടുമായിരുന്നു എന്നാണ് ചരിത്ര പുസ്തകങ്ങളിലുള്ളത് ചേരുമേൽ ജനം എന്നറിയപ്പെട്ടിരുന്ന അൻപതോളം ഇല്ലങ്ങളുടെ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ആഠ്യ ബ്രാഹ്മണ കുടുംബം കൂടിയായിരുന്നു ഇണ്ടം തുരുത്തിമന വൈക്കം സത്യാഗ്രഹത്തെ നഖശിഖാന്തം എതിർത്തിരുന്ന സവർണ പക്ഷത്തിന്റെ നേതൃത്വം ഇണ്ടം തുരുത്തിമനയിലെ നമ്പൂതിരി കാരണവർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒൻപതിന് ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് നാടിനെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടുമായി ചർച്ചയ്ക്ക് ഗാന്ധിജി ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാൽ ആരെയും കാണാൻ താൻ ഒരിക്കലും അങ്ങോട്ടേക്ക് വരില്ലെന്നും തന്നെ ആർക്കെങ്കിലും കാണണമെങ്കിൽ പൂമുഖത്ത് വന്ന് നിൽക്കുകയാണ് പതിവേ എന്ന് ഖരണവർ അറിയിച്ചു തുടർന്ന് ഗാന്ധിജിയും സംഘവും മനയിലെത്തി എന്നാൽ ഗാന്ധിജിയെ മനയിലേക്ക് കയറ്റാൻ ഇല്ലത്തെ നമ്പൂതിരിമാർ സമ്മതിച്ചില്ല ഗാന്ധിജിക്കായി പൂമുഖത്ത് പ്രത്യേകം ഉമ്മറത്തിണ്ണയും പന്തലും കിട്ടി പ്രത്യേകം ഇരിപ്പിടങ്ങൾ ഒരുക്കി ഗാന്ധിജിയും കൂടെയുള്ളവരും പന്തലിലാണ് ഇരുന്നത് ഇണ്ടം തുരുത്തി നമ്പ്യാതിര മനക്കകത്ത് തീണ്ടാപ്പാട് ഉറപ്പിച്ച ശേഷം ചർച്ച തുടങ്ങി ആവശ്യങ്ങൾ ഗാന്ധിജി അറിയിച്ചുവെങ്കിലും കീഴാളനാവുക എന്നത് കർമ്മഫലമെന്നായിരുന്നു മറുപടി നമ്പ്യാതിരി അമ്പിനും ബില്ലിനും അടിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി മൂന്ന് മണിക്കൂർ നേരത്തെ ചർച്ചയ്ക്കൊടുവിൽ നിരാശനായിട്ടാണ് മടങ്ങിയത് ഗാന്ധി മടങ്ങിയ ഉടനെ തന്നെ അദ്ദേഹം ഇരുന്ന പന്തലും പരിസരവും ശുദ്ധികലശവും നടത്തിയെന്നാണ് പറയുന്നത് അത്രയ്ക്ക് ഭീകരമായിരുന്നു അന്നത്തെ ജാതിബോധം ഇണ്ടൻതുരുത്തി നീലകണ്ഠൻ നമ്പൂതിരിയുമായിട്ടുള്ള മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഗാന്ധിജി ദയനീയമായി പരാജയപ്പെടുകയായിരുന്നുവെന്നും പിൽക്കാലത്ത് ചർച്ചയിൽ പങ്കെടുത്തവരുടെ വിവരണങ്ങളിൽ നിന്ന് ചരിത്രകാരന്മാർ നിഗമനത്തിലെത്തി ഹിന്ദുമത നിയമങ്ങളും വർണാശ്രമ വ്യവസ്ഥയും ചൂണ്ടിക്കാട്ടി ഐത്തത്തെ നീലകണ്ഠൻ നമ്പൂതിരി ന്യായീകരിച്ചപ്പോൾ ഗാന്ധിജിക്ക് ഉത്തരമുട്ടി അവർണരുടെ അവസ്ഥ അവരുടെ മുജ്ജന്മ പാപത്തിന്റെ ഫലമെന്നായിരുന്നു ഇണ്ടന്തുരുത്തിക്കാരുടെ നിലപാട് ഇവരുടെ സംഭാഷണത്തിലെ ആ ഭാഗം ഈ വിധമായിരുന്നുവെന്ന് ഗാന്ധിജിക്ക് ഒപ്പമുണ്ടായിരുന്ന ദിവാൻ പേഷ്കാർ എം വി സുബ്രഹ്മണ്യ അടക്കമുള്ളവർ എഴുതിയിട്ടുമുണ്ട് വൈക്കത്തെ വിലക്ക് ഹിന്ദു സംഹിതകളിൽ ഒന്നും തന്നെ വിധിച്ചിട്ടില്ലാത്തത് എന്നാണ് ഗാന്ധിജി വാദിച്ചത് ഈ വിലക്ക് ആദിശങ്കരൻ ഏർപ്പെടുത്തിയത് എന്നായിരുന്നു എതിർപക്ഷത്തിന്റെ മറുപടി അങ്ങനെയെങ്കിൽ നിഷ്പക്ഷനായ ഒരു ഹിന്ദു പണ്ഡിതൻ ശങ്കരന്റെ സ്മൃതികൾ പരിശോധിക്കണമെന്നും അവയിൽ ഇത്തരം വിലക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പിൻവലിക്കണമെന്നും ഗാന്ധിജി നിർദ്ദേശിച്ചു സവർണറുടെ ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയിട്ട് തുറന്നു കൊടുക്കുന്നതിനെ ഭൂരിപക്ഷം അനുകൂലിക്കുന്നുവെന്ന് കണ്ടാൽ അത് അംഗീകരിക്കണം എന്നായിരുന്നു ഗാന്ധിജിയുടെ മറ്റൊരു നിർദ്ദേശം യാഥാസ്ഥിതികർ നിയോഗിക്കുന്ന ഒരു പണ്ഡിതനും സത്യാഗ്രഹികൾക്ക് വേണ്ടി താൻ നിയോഗിക്കുന്ന മറ്റൊരു പണ്ഡിതനും തമ്മിൽ തിരുവിതാംകൂറിലെ ദിവാന്റെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് മൂന്നാമതൊരു നിർദ്ദേശവും ഗാന്ധിജി മുന്നോട്ട് വെച്ചു എന്നാൽ യാഥാസ്ഥിതികർക്ക് ഈ നിർദ്ദേശങ്ങളൊന്നും സ്വീകാര്യമായില്ല അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഒത്തുതീർപ്പിലൊന്നും എത്താതെ മടങ്ങി സത്യാഗ്രഹം തുടരുകയും ചെയ്തു ഒപ്പം സത്യാഗ്രഹിക്ക് നേരെയുള്ള ആക്രമണങ്ങളും കുശാഗ്ര ബുദ്ധിക്കാരനായ ഇണ്ടന്തുരുത്തി നീലകണ്ഠൻ നമ്പൂതിരി ജാഥയെ പൊളിക്കാൻ നിരവധി നീക്കങ്ങൾ നടത്തി മജിസ്ട്രേറ്റ് പോലീസ് ഇൻസ്പെക്ടർ തഹസിൽദാർ എന്നിവർക്കൊപ്പം ചില കോൺഗ്രസ് നേതാക്കളെയും അവരുടെ കണ്ടു ജാഥ കുറെ ദിവസം കഴിഞ്ഞായാൽ അനുവദിക്കാമെന്നും ഉടനെ അത് നടത്തുന്നത് സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ഇടയാക്കുമെന്നും അവർ വാദിച്ചു ഈ ആവശ്യത്തിന് വഴങ്ങി കോൺഗ്രസ് ജാഥയുടെ തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതെന്നാണ് നിശ്ചയിച്ചത് അതിനിടെ ഐത്തം കാലാകാലങ്ങളായി നിലനിന്ന് വന്നിരുന്ന ഒരാചാരമാണ് എന്ന് വാദിച്ച ഇണ്ടന്തുരുത്തിയും കൂട്ടരും അത് സംരക്ഷിക്കാനുള്ള കടമ നിർവഹിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചു ഈ ആചാരത്തെ തകർക്കാൻ കോൺഗ്രസ് ഒരു പ്രക്ഷോഭത്തിലൂടെ ശ്രമിക്കുകയാണ് എന്നും അവർ പറഞ്ഞു പിന്നീട് മജിസ്ട്രേറ്റ് വർഗീയ കലഹം ഒഴിവാക്കാനെന്ന് പറഞ്ഞ് ജാഥയ്ക്കെതിരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു അതോടുകൂടി സമരസമിതിയും മാറ്റി ജാഥയ്ക്ക് പകരം എല്ലാ ദിവസവും വിഭിന്ന ജാതിക്കാരായ പേരുടെ ഒരു സംഘത്തെ വിലക്കുള്ള വഴികളിലേക്ക് അയക്കാനും തുടങ്ങി ആദ്യ ദിവസം പുലയനായ കുഞ്ഞാപ്പിയും ഈഴവനായ ബാഹുലേയനും നായരായ ഗോവിന്ദ പണിക്കരുമാണ് പോയത് കാര്യപരിപാടിയുടെ കേന്ദ്രമായി ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഫോങ് മാത്രം അകലെ ഒരു സത്യാഗ്രഹ ആശ്രമവും സ്ഥാപിതമായി ദിവസവും എല്ലാവരും ഒന്നിച്ച് നടന്ന് നിരോധന ഫലകത്തിന് അൻപതടി അകലെ വരെ ചെന്ന ശേഷം അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പേരെ മാത്രം മുന്നോട്ട് അയക്കുകയായിരുന്നു ചെയ്തെടുത്തത് പോലീസ് അവരെ തടഞ്ഞു നിർത്തി ജാതി ചോദിച്ച ശേഷം സവർണന് മാത്രമാണ് മുന്നോട്ടു പോകാൻ അനുവാദം തരാറ് ഇതിന് മറുപടിയായി അവർണരായ മറ്റേ രണ്ടു പേർക്കൊപ്പമേ താൻ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് സവർണ സമുദായത്തിൽപ്പെട്ട സത്യാഗ്രഹി മറുപടി നൽകും ഇത് മൂവരുടെയും അറസ്റ്റാണ് കലാശിക്കുക വൈകിട്ട് അറസ്റ്റിലും ജയിൽ ശിക്ഷയിലും പ്രതിഷേധിച്ച് പൊതുസമ്മേളനവും സംഘടിപ്പിക്കപ്പെട്ടു എല്ലാ ദിവസവും ഈ നടപടിക്രമങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു രക്തസാക്ഷി ചിറ്റിയെടുത്ത് ശങ്കുപ്പിള്ള നിയമപരമായ വഴികൾ അടഞ്ഞതോടെ ക്രൂരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ട് സമരത്തെ പൊളിക്കുക എന്നതായിരുന്നു ഇണ്ടൻതുരുത്തി നമ്പ്യാതരുടെ നീക്കം ഗുണ്ടകളെ പോലും മർദ്ദനം ഉണ്ടായി സത്യാഗ്രഹികളെ കഴുത്തറ്റം വെള്ളത്തിൽ തള്ളിയിട്ട് ചതച്ചു കണ്ണിൽ ചുണ്ണാമ്പ് കിലർത്തിയ ലൈൻ തളിച്ചു ഇടപെടരുത് എന്ന് രഹസ്യ നിർദ്ദേശം ലഭിച്ചിരുന്നതിനാൽ പോലീസ് നോക്കി നിൽക്കുകയും ചെയ്തിരുന്നുള്ളു പെരുമ്പളം ആമച്ചാടി തുരുത്തിൽ നിന്നെത്തിയ പുലയ സമുദായക്കാരനായ തേവനെയും മൂവാറ്റുപുഴക്കാരൻ രാമൻ ഇളയതിനെയും പച്ച ചുണ്ണാമ്പെഴുതി കണ്ണുപൊട്ടിച്ചു തിരുവല്ല ചിറ്റിയടത്ത് ശങ്കുപിള്ളയെ മർദ്ദിച്ചു കൂന്നു ഇദ്ദേഹമാണ് വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷി വൈക്കം സത്യാഗ്രഹത്തിന്റെ ബലം അത്രയും അതിന്റെ ചിട്ടയായ ആസൂത്രണവും സമരഭടന്മാരുടെ ആവശ്യവുമായിരുന്നു അതിന് നെടുന്തൂണായി നിൽക്കുന്നവരെ ഇല്ലാതാക്കുക എന്ന ഹീനതന്ത്രത്തിന് ഇരയായവരിൽ പ്രമുഖനായിരുന്നു ചിറ്റിയടത്ത് ശംഖുപിള്ള സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷിയായി ശങ്കുപിള്ളയെ ചരിത്രം വേണ്ട തിരിച്ചറിഞ്ഞതുമില്ല ൂർ ഗോപാലകൃഷ്ണൻ എഴുതിയ ചിറ്റിയടത്ത് ശങ്കുപിള്ള ആദ്യ രാഷ്ട്രീയ രക്തസാക്ഷിയുടെ കഥ എന്ന പുസ്തകമാണ് ജീവിത വെളിച്ചം വീശുന്ന പ്രധാന തെളിവ് വൈക്കം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനും ഭക്ഷണശാലയുടെ ചുമതലയും ഉണ്ടായിരുന്ന ശങ്കുപിള്ള മുപ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് എതിരാളികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സവർണർ ഏർപ്പാട് ചെയ്ത ഗുണ്ടകൾ തലക്കടിച്ചു കൊല്ലുകയായിരുന്നു പക്ഷേ ഈ സംഭവം ദേശീയ വ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തി നേരത്തെ ബാരിക്കേഡ് ചാടിക്കടക്കുന്നത് പോലും ശരിയല്ല എന്ന് പറഞ്ഞ ഗാന്ധിജി പോലും ശക്തമായി ഈ നരഹത്യകൾക്കെതിരെ എഴുതി കേരള ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത വെള്ളപ്പൊക്കമുണ്ടായത് വൈക്കം സത്യാഗ്രഹത്തിന്റെ നാളുകളിലാണ് റോഡുകളും പരിസരവും എല്ലാം പ്രളയത്തിൽ മുങ്ങിയപ്പോഴും സത്യാഗ്രഹികൾ പിന്മാറിയില്ല മണിക്കൂറുകളോളം വെള്ളത്തിൽ നിന്ന് അവർ സമരത്തിൽ പങ്കെടുത്തു അവർണർക്കായി നടത്തിയ സമരത്തിൽ സവർണറുടെ നിർലോഭമായ പിന്തുണ കിട്ടുന്ന അപൂർവ കാഴ്ചയും വൈക്കം സത്യാഗ്രഹത്തിൽ കണ്ടു അതിൽ എൻ എസ് എസ് നേതാവ് മന്നത്ത് പത്മനാഭന്റെ പേര് എടുത്തു പറയേണ്ടതാണ് തീണ്ടൽ തൊടി തുടങ്ങി എല്ലാ ഐത്ത ആചാരങ്ങളും ഉന്മൂലനം ചെയ്യണമെന്ന നിലപാടായിരുന്നു മന്നത്തിന് വൈക്കം സത്യാഗ്രഹ വിജയത്തിന് സവർണറുടെ പിന്തുണ വേണമെന്ന് ടി കെ മാധവൻ ഉറച്ചു വിശ്വസിച്ചു പുരോഗമനവാദിയായ മന്നത്തിന്റെ നേതൃത്വത്തിൽ സംഘടിച്ച് കഴിഞ്ഞ നായന്മാരുടെ പിന്തുണയുണ്ടായാൽ വലിയ നേട്ടമാകുമെന്നും അദ്ദേഹം കണക്കുകൂട്ടി ഇക്കാര്യത്തിന് ബന്ധപ്പെട്ടപ്പോൾ മന്നത്തിന്റെ രണ്ടാമതൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല അനാചാരങ്ങളുടെ അധശൂനീതയും അനീതിയും സവർണറെ ബോധ്യപ്പെടുത്തി എതിർപ്പ് നീക്കുക എന്നതായിരുന്നു മന്നത്തിന്റെ ചുമലിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം പ്രസംഗം കൊണ്ട് എവിടെയും പ്രഗമനം സൃഷ്ടിക്കാൻ കെൽപ്പുണ്ടായിരുന്ന മന്നം രംഗത്തിറങ്ങിയതോടെ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നു വൈക്കത്തിനടുത്ത് ഇരുമ്പൂഴിക്കരയിൽ വെച്ച് കെ മാധവൻ നായരുടെ അധ്യക്ഷതയിൽ വിപുലമായ ഒരു നായർ സമ്മേളനം നടത്തി അതിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച് മന്നം പ്രസംഗിച്ചത് ജനങ്ങളുടെ മനസ്സിൽ വലിയ ചലനമുണ്ടാക്കി എം എൻ നായർ പ്രമേയത്തെ പിന്താങ്ങി സംസാരിച്ചു ഇതിന്റെ തുടർച്ചയെന്നോണം സത്യാഗ്രഹ പന്തലിൽ നായരിയിഴവ സമ്മേളനവും നടത്തു എൻ എസ് എസ് പ്രസിഡന്റ് ആയിരുന്ന ചങ്ങനാശേരി പരമേശ്വരൻ പിള്ളയാണ് അതിൽ അധ്യക്ഷത വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നായ സർവീസ് സൊസൈറ്റി വൈക്കത്ത മന്നത്തിന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചു മഹാത്മജിയുടെ ഉപദേശാനുസരണം വൈക്കത്ത് നിന്ന് കാൽനടയായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനായിരുന്നു മന്നത്ത് പത്മനാഭനായിരുന്നു ജാഥ നായകൻ ഖദർ വസ്ത്രം ധരിച്ച് നഗ്നപാതരായി നീങ്ങിയ ജാഥാംഗങ്ങൾ വലിയ ആവേശമുയർത്തി നാടുനീളെ സ്വീകരണങ്ങൾ യോഗങ്ങൾ പ്രസംഗങ്ങൾ അങ്ങനെ വർക്കരയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹാശിസ്സുകൾ നേടി ജാഥ പതിനൊന്നാം നാൾ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും കേരള മനസാക്ഷിയിൽ വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായ വലിയൊരു തരംഗം പ്രകടമായിരുന്നു നാഗർകോവിലിൽ നിന്ന് ഇ എം നായിഡുവിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ജാഥയും പുറപ്പെട്ട് സവർണ ജാഥയോട് ചേർന്നു നവംബർ പന്ത്രണ്ടിന് റാണി സീതുലക്ഷ്മി ഭായിക്ക് ഇരുപതിനായിരം പേർ ഒപ്പിട്ട നിവേദനം സമർപ്പിച്ചു അവശ വിഭാഗങ്ങൾക്ക് വഴി നടക്കാനും ആരാധന നടത്താനും അവകാശം നൽകുന്നതിൽ സവർണ വിഭാഗങ്ങളുടെ എതിർപ്പ് കുറയ്ക്കാൻ മന്നത്തിന്റെ വാഗാവിലാസവും അദ്ദേഹം നയിച്ച സവർണ ജാഥയും ഏറെ സഹായിച്ചു വൈകാതെ നിയമസഭയിൽ എൻ കുമാരൻ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ഒറ്റ വോട്ടിനാണ് പരാജയപ്പെട്ടത് പക്ഷെ മുഴുവൻ നായർ അംഗങ്ങളും പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു അത് മന്നമുണ്ടാക്കിയ മാറ്റമായിരുന്നു സമൂഹ നന്മയ്ക്കായി മനസ്സുകളെ മാറ്റി തീർക്കാൻ മന്നത്തിനുണ്ടായിരുന്ന പാഠവത്തിന് സാക്ഷ്യമാണ് വൈക്കം വിജയം കാലം മാറിയപ്പോൾ ക്ഷയിച്ചു േഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നടപടികളടക്കം ഈ മനയിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു ഒരുപാട് ഭൂമി വിട്ട് നൽകേണ്ടി വന്നത് അവരെ സാമ്പത്തികമായി തകർത്തു കളഞ്ഞു ബന്ധുക്കൾ തമ്മിലുള്ള കലഹത്തിനും കെട്ടുറപ്പിനും ഒക്കെ ബാധിച്ചു നീലകണ്ഠൻ നമ്പൂതിരിയുടെ കാലശേഷം അവകാശിയായ വാസ്തേവൻ തിരുമേനി മകളുടെ വിവാഹത്തിന് മറ്റ് വഴികളില്ലാതെ ഇല്ലം വിൽക്കാനാണ് തീരുമാനിച്ചത് പലരും വന്ന് വില പറഞ്ഞു ഇല്ലം വിൽക്കുന്ന വാർത്ത ഡോക്ടർ വർഗീസ് മൂത്തേടൻ വഴി വൈക്കത്തെ സി പി ഐ നേതാവായ സി കെ വിശ്വനാഥന്റെ ചെവിലും എത്തി ചെത്തു തൊഴിലാളി യൂണിയൻ യോഗം ചേർന്ന് വാങ്ങാനാണ് തീരുമാനിച്ചത് എറണാകുളം അരമനയിലെ ബിഷപ്പും ആ സമയം മന വാങ്ങാൻ തീരുമാനിച്ചു എന്നാൽ ഒട്ടേറെ നേരത്തെ കൂടിയാലോചനയ്ക്ക് ശേഷം അവസരം യൂണിയന് നൽകാനാണ് ബിഷപ്പ് തീരുമാനിച്ചത് അങ്ങനെ ചരിത്ര നിയോഗം പോലെ വൈക്കത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് സി കെ വിശ്വനാഥൻ ചെത്തു തൊഴിലാളി യൂണിയൻ വേണ്ടി വില പറഞ്ഞു അപ്പോഴും സാമ്പത്തികം വലിയ പ്രശ്നം തന്നെയായിരുന്നു എങ്കിലും പലരോടായി പണം കടം വാങ്ങി യൂണിയന്റെ പേരിൽ മനയും രണ്ടേക്കർ ഭൂമിയും വാങ്ങി അവർണ ജാതിക്കാരന് മുന്നിൽ വന്ന് നിന്ന് നോക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഇണ്ടം തുരുത്തി മന അങ്ങനെ സഖാവ് സീ കെയിലൂടെ തൊഴിലാളികളെ കയ്യിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇണ്ടം തുരുത്തി ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസായി മാറി രണ്ടായിരത്തി ഒൻപതിൽ പഴമ നഷ്ടപ്പെടാതെ മന പുതുക്കി പണിഞ്ഞു രണ്ട് നിലകളുള്ള മനയുടെ പഴയ ഘടനയിൽ ഒരു മാറ്റവും വരുത്താതെ നാല് കെട്ടും അറകളും മറ്റും അതേപടി നിലനിർത്തിയാണ് പുനർനിർമ്മാണം നടത്തിയിട്ടുള്ളത് ചെത്തു തൊഴിലാളികളിൽ നിന്ന് സമാഹരിച്ച നാൽപ്പത്തി ലക്ഷം രൂപ കൊണ്ടായിരുന്നു പുനർനിർമ്മാണം വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ ചരിത്രം പഠിക്കാൻ എത്തുന്നവർക്ക് അതിനുള്ള സൗകര്യവും മനയിൽ ഒരുക്കിയിട്ടുണ്ട് സഖാവ് സി കെ അടക്കം ചെയ്തതും ഇതേ മണ്ണിലാണ് ചെത്തു തൊഴിലാളി യൂണിയന്റെ ആദ്യകാല സെക്രട്ടറി എം വാസ്തേവൻ വൈക്കത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന എൻ ദാമോദരൻ എന്നിവരെ സംസ്കരിച്ചിരിക്കുന്നതും മനയുടെ പരിസരത്ത്